ഹലോ. അപ്പോൾ അവധി ദിവസം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ പുറത്തു പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ദാ കേദാർ അവിടെ ചെറുതായിട്ട് മുഖമൊക്കെ വീർപ്പിച്ചിരിപ്പുണ്ട്. നമ്മളതൊന്നും മൈൻഡ് ചെയ്യാതെ പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ദാ കേദാറിൻ്റെ പിണക്കമൊക്കെ മാറി. അത് പതിയെ അനിയൻ അങ്ങ് ഏറ്റു പിടിച്ചു കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ രണ്ടാളും കൂടി മാറി മാറി പിണങ്ങിയൊക്കെ ഇരിക്കും. നമ്മളതൊന്നും കാര്യമാക്കാറില്ല. അപ്പം നമ്മൾ നേരെ ഇനിയിപ്പോൾ പോവുകയാണ്. ഇന്ന് നമ്മൾ പോകുന്നത് കാമോട്ടേക്കാണ് കേട്ടോ. അപ്പോൾ കാമോട്ടേക്ക് പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് വണ്ടി ഓടിച്ച് പഠിക്കാം എന്ന് വിചാരിച്ചുകൊണ്ടും കൂടിയാണ്. നമ്മൾ കഴിഞ്ഞ മാസം ബിനേഷേട്ടനെ ഡ്രൈവിംഗ് സ്കൂളിൽ ചേർത്ത് നമ്മൾ വണ്ടി ഓടിക്കാനൊക്കെ പഠിച്ചു. ലൈസൻസിൻ്റെ ടെസ്റ്റൊക്കെ കഴിഞ്ഞു. അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് എന്നെക്കൊണ്ട് പറ്റത്തില്ല വണ്ടി ഓടിക്കാൻ എന്നൊക്കെയാണ്. അപ്പോൾ ഇതേ പിണക്കമൊക്കെ മാറി പൊടുക്കുഞ്ഞു വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് എനിക്ക് ലൈസൻസ് ഒന്നും എടുക്കുന്നതിനെപ്പറ്റി ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു വണ്ടി. നമ്മുടെ ആക്സിഡൻറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ബിനേഷേട്ടൻ പറഞ്ഞു ടു വീലർ നീ നോക്കണ്ട, ഫോർ വീലർ പഠിക്കാൻ പറഞ്ഞിട്ട് ബിനേഷേട്ടനെ നിർബന്ധമായിട്ട് ക്ലാസ്സിൽ ചേർത്താണ്. പക്ഷേ ചെന്ന് ചേർന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി കുഴപ്പമില്ല, നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുമെന്ന് മനസ്സിലായി. അങ്ങനെ വണ്ടി ഓടിക്കാനൊക്കെ പഠിച്ചു. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ പതിയെ കൈയൊന്ന് തെളിയാൻ വേണ്ടിയിട്ട്, കാരണം മക്കളെ രണ്ടാളെ സ്കൂളിൽ വിടാം, ഇനിയിപ്പം കൊണ്ടുപോകും കൊണ്ടുവരും ചെയ്യാൻ ഞാൻ പോകാം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ബിനേഷേട്ടനെ പഠിപ്പിക്കാൻ വിട്ടത്. അപ്പം ഞാനത് പതിയെ പഠിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പതിയെ റോഡിലേക്കൊക്കെ ഇറങ്ങണേ കുറച്ചുകൂടി നമുക്കൊന്ന് ധൈര്യമൊക്കെ ഒന്ന് ആവണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്ടോ. അപ്പോൾ റിവേഴ്സൊക്കെ എടുത്ത് തന്നെ പഠിപ്പിക്കുവാണ്. ഈ ഒരു സമയത്ത് എൻ്റെ വോയിസ് ഞാൻ കട്ട് ചെയ്തെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബിനേഷേട്ടൻ എനിക്ക് ഭയങ്കരമായ ക്ലാസ് തന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒന്നാമത്തെ കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെറിയ പിള്ളേരിങ്ങനെ, ചെറിയ പിള്ളേർ മീൻസ് പിള്ളേരൊക്കെ അവിടെ വന്നിട്ട് ഇങ്ങനെ ടു വീലറൊക്കെ ഓടിക്കാൻ പഠിക്കുന്നുണ്ട് കേട്ടോ. ചെറിയ പിള്ളേരൊക്കെ ഉണ്ടോ സൈഡിലൊക്കെ ഉണ്ട്. അപ്പോൾ അവരിങ്ങനെ ഓടിക്കാൻ പഠിക്കുവാണ്. അപ്പം നമ്മൾ സൂക്ഷിച്ച് ഓടിച്ചില്ലെങ്കിൽ നമുക്കും അവർക്കും ഒരു പ്രശ്നം ഉണ്ടാവരുതല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എന്നോട് ഓരോന്ന് പറയുന്നത്. എന്നാലും വലിയ കുഴപ്പമില്ല, തിരക്കില്ലാതെ കിട്ടി. അപ്പം ഞങ്ങളിങ്ങനെ കുറച്ച് നേരം ഒന്ന് ഓടിച്ചൊക്കെ പഠിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഓടിച്ച് പഠിക്കുവാണ് കേട്ടോ. അപ്പം ആർക്കെങ്കിലും ലൈസൻസ് എടുക്കാൻ പേടിയായിട്ടൊക്കെ ഇരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം എനിക്ക് ഞാൻ ഭയങ്കര പേടിച്ചും പറ്റത്തില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. പക്ഷേ നല്ല ഈസിയാണ് കേട്ടോ, നമുക്ക് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ഞങ്ങളവിടെ ഓടിച്ച് പഠിച്ചതിന് ശേഷം ഞങ്ങൾ ഇനിയിപ്പോൾ കാമോട്ടേക്ക് പോവുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു ബിനേഷേട്ടൻ ഞാൻ കുറച്ച് ദൂരം കൂടി ഞാൻ ഓടിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഓടിക്കുന്നതാണ്. ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ ബിനേഷേട്ടൻ, ഞാൻ ഇന്ന് ഓർത്തിരുന്നതോ ബിനേഷേട്ടൻ ഇങ്ങനെയൊക്കെ വീഡിയോ പിടിച്ച് വെച്ചേക്കുന്നത്. പക്ഷേ ബിനേഷേട്ടൻ കൂടുതലും ശ്രദ്ധിച്ചത് എനിക്ക് തോന്നുന്നു ഞാൻ എങ്ങനെയാണ് ഓടിക്കുന്നത്, വേറെ വണ്ടികൾ വരുന്നുണ്ടോ എന്നുള്ള ആ ഒരു ടെൻഷനും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ബിനേഷേട്ടൻ ഇങ്ങനെ വീഡിയോ എടുത്തത്. ഞങ്ങൾ കുറച്ച് ദൂരം കൂടി മുന്നോട്ടേക്ക് ഞാൻ തന്നെ ഓടിച്ചു. പക്ഷേ ബിനേഷേട്ടൻ ഇടയ്ക്കിടയ്ക്ക് എന്നോട് ചോദിക്കുന്നുണ്ട്, ദിവ്യ നിനക്ക് ഓടിക്കാൻ പറ്റുമോ, ഇനിയിപ്പോൾ അങ്ങ് ചെല്ലും തോറും വണ്ടികളുടെ തിരക്കാകും, വേണമെങ്കിൽ അവിടെ എവിടെയെങ്കിലും നിർത്തിക്കോ, ഞാൻ ഓടിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ പറഞ്ഞു ബിനേഷേട്ടൻ ഞാൻ കുറച്ച് ദൂരം കൂടി ഒന്ന് ഓടിക്കാം എന്ന് പറഞ്ഞു. നമുക്കിങ്ങനെ ഓടിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു ധൈര്യം ആവും കേട്ടോ, പതിയെ പതിയെ നമുക്ക് ആ ഒരു ധൈര്യം ആകും. അപ്പം ആഗ്രഹമുള്ള ആളുകൾ ഒട്ടും താമസിക്കേണ്ട, എല്ലാവരും പോയി ലൈസൻസ് ഒക്കെ എടുക്കുക, വണ്ടിയൊക്കെ ഓടിക്കുക. നമ്മൾ വണ്ടി ഓടിക്കാൻ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ അതിനുശേഷം ബിനേഷേട്ടൻ എൻ്റെ കയ്യിൽ നിന്ന് വണ്ടി വാങ്ങിച്ചു. അപ്പോൾ ഇതേ നേരെ ഇനിയിപ്പം നമ്മൾ കാമോട്ടയിലേക്ക് പോവാണ്. കാമോട്ടയിൽ നമ്മുടെ കാമോട്ടയിലാണ്ട് നമ്മൾ. അപ്പം നമ്മുടെ അഖിലിൻ്റെ വീടാണ് കേട്ടോ. അഖിലിൻ്റെ അപർണയുടെ നമ്മുടെ കണ്ണനും വൈഷ്ണുവിനെയും കാണാൻ പോവാണ്. പൊടിക്കുഞ്ഞിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സാണ് കണ്ണനും വൈഷ്ണുവും. അവരുടെ അടുത്ത് പോകണം എന്ന് പറഞ്ഞിട്ട് എപ്പോഴും വഴക്കാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കും, ഒന്നെങ്കിൽ അവർ ഇങ്ങോട്ടേക്ക് വരുമല്ലോ, നമുക്ക് അങ്ങോട്ടേക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് പൊടിക്കുഞ്ഞു ഭയങ്കര ബഹളമാണ്. അപ്പോൾ എന്തായാലും ഇന്ന് അവിടെയും കൂടെ ഒന്ന് പോയേക്കാമെന്ന് വെച്ച് നമ്മൾ അവിടെ അടുത്ത് വരെ പോയതല്ലേ. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ അവരുടെ ഫ്ലാറ്റിലേക്ക്. അതിൻ്റെ സന്തോഷം പൊടിക്കുഞ്ഞിൻ്റെ അടുത്തുണ്ട്. ചോക്ലേറ്റൊക്കെ പിടിച്ചത് കയ്യിലൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ അവർ കൊണ്ട് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ അതാ നമ്മുടെ അവിടെ എത്തിക്കഴിഞ്ഞ് കുറച്ച് നേരം ഞങ്ങൾ സത്യം പറഞ്ഞാൽ പോരാറായപ്പോഴത്തേക്കാണ് വീഡിയോ എടുത്തത് കേട്ടോ. അപ്പോൾ അതെ വൈഷ്ണുക്കുട്ടി ആണെങ്കിൽ നല്ലൊരു പിങ്ക് ഉടുപ്പൊക്കെ ഇട്ട് ഒരു ബാഗും കൂടി എടുത്ത് പുറകിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, സ്റ്റൈലായിട്ട് നിൽക്കുന്നതെന്ന് തോന്നുന്നു. അവർ രണ്ടാളും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ചായയൊക്കെ കൊണ്ട് വെച്ചിരുന്നായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് ഇത് എടുത്തത്. അപ്പോൾ അതെ നമ്മുടെ കണ്ണനാണെങ്കിൽ ചേട്ടൻ്റെ ആ ഒരു വാച്ച് ഒന്ന് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ ഓരോന്നോരോ നോക്കുകയാണ്, എങ്ങനെയെങ്കിലും ഒന്ന് അഴിച്ചു വാങ്ങാനൊക്കെ ഞങ്ങൾ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞു. പിന്നെ നല്ല മഴയായിരുന്നു, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം തിരിച്ചിറങ്ങി പോരാത്തന്നെ. കേദാറിന് ട്യൂഷനും ഉണ്ടായിരുന്നു കേട്ടോ 5 മണിയാകുമ്പോഴത്തേക്ക്. അപ്പം ഞങ്ങൾ ട്യൂഷനും കൂടി പോകണമെന്ന് വിചാരിച്ച് ഞങ്ങൾ പതിയെ അവിടെ നിന്ന് ഇറങ്ങിയതാണ്. ഞാനും കേദാറും മാച്ചിങ് മാച്ചിങ് ഡ്രസ്സൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ശ്രദ്ധിച്ചത് കേട്ടോ. പിന്നെ തിരിച്ചു വന്നപ്പോൾ ഞാൻ പിന്നെ വണ്ടി എടുത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒന്നാമതും മഴയുണ്ട്, പിന്നെ റോഡാണെങ്കിലും ചിലപ്പം ഇനിയിപ്പോൾ 5 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അത്യാവശ്യം തിരക്കാവാൻ ചാൻസ് ഉള്ളതുകൊണ്ട് വണ്ടി എടുത്തില്ല. പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റു വിശേഷമായിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരാം. അതുവരേക്കും ബൈ ബൈ.